നമസ്കാരം, ഞാൻ ഡോക്ടർ ഐശ്വര്യ ജോസ്, കരുവഞ്ചാൽ സെൻറ് ജോസഫ്സ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഒ പിയിൽ യൂഷ്വലായിട്ട് വരുന്ന ഗർഭിണികളും അതുപോലെ അവരുടെ കൂടെ വരുന്ന അമ്മമാരും അമ്മായിയമ്മമാരും ഹസ്ബൻഡ്സും യൂഷ്വലി നമ്മുടെ അടുത്ത് ചോദിക്കുന്ന ചില ഡൗട്ട്സ്, അതിന് ക്ലാരിറ്റി തരാനാണ് ഇന്നത്തെ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അവർ ചോദിക്കുന്നത്, എന്നാണ് മാഡം ഞങ്ങൾ ഗർഭിണിയായി പോസിറ്റീവാണ് പ്രഗ്നൻസി ടെസ്റ്റ്, എന്നാണ് ഫസ്റ്റ് ഒ പിയിൽ വന്ന് കാണിക്കേണ്ടത് എന്നാണ്. അപ്പോൾ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് ഫസ്റ്റ് യു പി ടി പോസിറ്റീവ് ആയ വാർഡ് നിങ്ങൾ നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. അപ്പം ആദ്യത്തെ 3 മാസത്തിൽ സ്കാനിങ്ങിൽ ചില സങ്കീർണതകൾ നമുക്ക് മനസ്സിലാകും. അപ്പോൾ ആദ്യത്തെ 3 മാസത്തെ സ്കാനിങ് നമ്മൾ 6 ആഴ്ച തൊട്ടിട്ട് 8 ആഴ്ച വരെയുള്ള സമയത്താണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്കാനിങ്ങിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു സിംഗിൾട്ടൺ പ്രഗ്നൻസി ആണോ അതോ ട്വിൻ പ്രഗ്നൻസി ആണോ, അതായത് ഒരു ഭ്രൂണമാണോ അതോ 2 ഭ്രൂണം ഉണ്ടായിട്ടുണ്ടോ എന്ന് മനസ്സിലാകുന്നതിനും, അതുപോലെ ട്യൂബൽ പ്രഗ്നൻസി ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തുന്നതിനും. അപ്പോൾ ആദ്യം പ്രഗ്നൻസി ട്യൂബിൻ്റെ ഉള്ളിലാണ് ഉറയ്ക്കുന്നത്, അതിനുശേഷം 4-5 ദിവസത്തിന് ശേഷമാണ് അത് ഗർഭപാത്രത്തിൽ വന്ന് ഉറയ്ക്കുന്നത്. അപ്പം ട്യൂബിൻ്റെ ഉള്ളിലല്ല പ്രഗ്നൻസി, ഗർഭപാത്രത്തിൻ്റെ ഉള്ളിലാണ് പ്രഗ്നൻസി ഉറച്ചിരിക്കുന്നത് എന്ന് ഉറപ്പ് വരുത്തുന്നതിനും, അതുപോലെ ഗർഭപാത്രത്തിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും മുഴകളോ മറ്റു കാര്യങ്ങളോ ഉണ്ടോ എന്ന് അറിയുന്നതിനും, അതുപോലെ കുഞ്ഞിന് ഇടിപ്പ്, 6 ആഴ്ചയിൽ കുഞ്ഞിന് ഹൃദയമിടിപ്പ് വരും, കുഞ്ഞിൻ്റെ ഹൃദയമിടിപ്പ് റെഗുലറാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ആദ്യത്തെ 6 ആഴ്ച തൊട്ടിട്ട് 8 ആഴ്ച വരെയുള്ള സ്കാനിങ് ചെയ്യുന്നത്. അപ്പോൾ ഒ പിയിൽ വരുന്ന ചില കപ്പിൾസ് ചോദിക്കുന്ന, അതായത് അബോർഷനൊക്കെ ആയതിനു ശേഷം ചില കപ്പിൾസ് നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് മാഡം നമുക്ക് ഈ പ്രഗ്നൻസി കിട്ടാതിരുന്നതെന്ന്. അപ്പോൾ അവരുടെ അടുത്ത് പറയാൻ പല കാരണങ്ങളുണ്ട്. അപ്പോൾ ചില പ്രഗ്നൻസി നമ്മൾ എന്തൊക്കെ പ്രഗ്നൻസി സപ്പോർട്ട് ചെയ്യാൻ ചെയ്താലും ചില പ്രഗ്നൻസി ആദ്യത്തെ 3 മാസത്തിൽ പോവുക തന്നെ ചെയ്യേണ്ട പ്രഗ്നൻസിയാണ്, അത് പോവുക തന്നെ ചെയ്യും, അത് പ്രകൃതി നിയമമാണ്. അപ്പോൾ ഇൻകോമ്പാറ്റബിൾ ആയിട്ടുള്ള നമുക്ക് സസ്റ്റെയിൻ ചെയ്യാത്ത പ്രഗ്നൻസി അത് പ്രകൃതി തന്നെ ആദ്യത്തെ 3 മാസത്തിൽ അബോർഷനായി കളയും. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ ആദ്യത്തെ 3 മാസം, അതായത് 12 ആഴ്ച വരെയുള്ള കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന അബോർഷൻസിൻ്റെ കാരണങ്ങൾ മെയിനായിട്ട് ഭ്രൂണത്തിലുണ്ടാകുന്ന ജനിതകമായ വൈകല്യങ്ങളാണ്. മറ്റ് പല കാരണങ്ങൾ എന്ന് പറയുന്നത് അമ്മയിലെ തൈറോയ്ഡ് ക്രമക്കേടുകൾ, അല്ലെങ്കിൽ അമ്മ RH നെഗറ്റീവ് പ്രഗ്നൻസി ഉള്ള അമ്മയിൽ നിന്ന് ആൻറ്റിബോഡീസ് കുഞ്ഞിലേക്ക് വരുന്നത് കാരണം ഉണ്ടാകുന്ന അബോർഷൻസ്, അല്ലെങ്കിൽ അൺകൺട്രോൾഡ് ഷുഗേഴ്സ് അമ്മയിൽ ഉണ്ടാകുന്നത് മൂലം ആദ്യത്തെ 12 ആഴ്ച അല്ലെങ്കിൽ 3 മാസത്തിൽ അബോർഷൻ ഉണ്ടാകുന്നു. അപ്പം അബോർഷൻസിനെ തന്നെ നമുക്ക് 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഏർലി മിസ്കാരേജസ് എന്ന് പറയുന്നത് ആദ്യത്തെ 3 മാസം സംഭവിക്കുന്ന അബോർഷൻസ്, അല്ലെങ്കിൽ 12 ആഴ്ചയിൽ സംഭവിക്കുന്ന അബോർഷൻസ്. പിന്നീട് 20 ആഴ്ച, അതായത് 5 മാസം വരെയുള്ള അബോർഷൻസിനെ നമുക്ക് ലേറ്റ് മിസ്കാരേജ് എന്ന് ക്ലാസിഫൈ ചെയ്യാം. അപ്പം ലേറ്റ് മിസ്കാരേജിൻ്റെ കാരണങ്ങൾ അത് ഈ ഏർലി മിസ്കാരേജിൽ നിന്ന് വ്യത്യസ്തമാണ്. അത് യൂഷ്വലി ലേറ്റ് മിസ്കാരേജിൻ്റെ കാരണങ്ങൾ, ഒന്നാമത്തെ കാരണം ഗർഭപാത്രത്തിൻ്റെ അറയിൽ തന്നെ, അത് യൂഷ്വലി ഗർഭപാത്രം എന്ന് പറയുന്ന ഒരു അറയാണ്, അതിന് 2 അറകളുള്ള കണ്ടീഷൻസ് ഉണ്ട്, അതായത് ബൈകോർണുവേറ്റ് യൂട്രസ് ഗർഭപാത്രത്തിൻ്റെ ഉള്ളിൽ പാട, അതായത് സെപ്റ്റേറ്റ് യൂട്രസ്, അങ്ങനെയുള്ള ഗർഭപാത്രത്തിൻ്റെ വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ അബോർഷൻസ് 12 ആഴ്ചയ്ക്ക് ശേഷം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഷോർട്ട് സെർവിക്സ്, ഗർഭപാത്രത്തിൻ്റെ വായുമുഖം പെട്ടെന്ന് ഓപ്പണായി പോവുക, അതിന് വേറൊരു പേരാണ് സെർവൈക്കൽ ഇൻകോമ്പിറ്റൻസ്, അതായത് പെയിൻ ഇല്ലാതെ പെട്ടെന്ന് ഗർഭം അലസിപ്പോവുക, അതും യൂഷ്വലി ഈ കാരണങ്ങൾ ലേറ്റ് മിസ്കാരേജസ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പം ചില ആൾക്കാരുടെ അടുത്ത് നമ്മൾ ഡെലിവറിക്ക് ശേഷം ഡിസ്ചാർജ് ആകുമ്പോൾ പറഞ്ഞു വിടും നെക്സ്റ്റ് പ്രഗ്നൻസി പ്ലാൻ ചെയ്തതിന് ശേഷം മാത്രമേ പ്രഗ്നൻ്റ് ആകാവൂ എന്ന്. അപ്പം ഈ പ്രഗ്നൻസിയിൽ ഉണ്ടായ സെയിം സങ്കീർണതകൾ നെക്സ്റ്റ് പ്രഗ്നൻസി ഡബിളായിട്ട് വരാനുള്ള സാധ്യതയുണ്ടോ എന്ന് നമ്മൾ അവർക്ക് അഡ്വൈസ് കൊടുത്തിട്ടാണ് ചില ആൾക്കാരെ നമ്മൾ വിടാറ്. അത് ആരൊക്കെയാണെന്നാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ്, പ്രഗ്നൻസിയിൽ അൺകൺട്രോൾഡ് ഷുഗേഴ്സ് ഉണ്ടായ ആൾക്കാർ, അപ്പോൾ നെക്സ്റ്റ് പ്രഗ്നൻസിയിൽ ഷുഗർ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ ബി പി ഉണ്ടായിരുന്ന ആൾക്കാർ, നെക്സ്റ്റ് പ്രഗ്നൻസിയിലും അത് റിക്കറൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. അപ്പം ഷുഗറും ബി പിയും എല്ലാം ഒപ്റ്റിമൈസ് ആയതിന് ശേഷം മാത്രമേ നെക്സ്റ്റ് ഒരു പ്രഗ്നൻസി പ്ലാൻ ചെയ്യാവൂ എന്ന് നമ്മൾ പ്രീ കൺസെപ്ഷനിലി അവർക്ക് അഡ്വൈസ് കൊടുക്കേണ്ട ആവശ്യകതയുണ്ട്. അതുപോലെ തന്നെ 3-ാമത്തെ കാരണങ്ങൾ, 2-ോ 3-ോ അബോർഷൻ ആയ കപ്പിൾസിൻ്റെ അടുത്ത് നെക്സ്റ്റ് പ്രഗ്നൻസി എന്താണെങ്കിലും പ്ലാൻ ചെയ്യുന്നതിന് മുന്നേ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യേണ്ട ആവശ്യകതയെ ഇമ്പോർട്ടൻസ് നമ്മൾ അവർക്ക് പ്രീ കൺസെപ്ഷനിലി കൗൺസിലിംഗ് ചെയ്യേണ്ടതുണ്ട്.
അതുപോലെ നാലാമത്തെ കോസാണ് ഈ കുട്ടിക്ക് ഉണ്ടായ കുട്ടിക്ക് 4.5 കിലോയിൽ കൂടുതൽ തൂക്കം ഉണ്ട് എങ്കിൽ നെക്സ്റ്റ് പ്രഗ്നൻസി പ്ലാൻ ചെയ്ത് അതിന് ശേഷം മാത്രമേ പ്രഗ്നൻ്റ് ആകാവൂ എന്ന് നമ്മൾ അഡ്വൈസ് കൊടുക്കും. അതുപോലെ തന്നെയാണ് ഗർഭിണി ആയിരിക്കുമ്പോൾ തന്നെ കുഞ്ഞ് ഉദരത്തിൽ വെച്ച് മരണപ്പെട്ടുവെങ്കിൽ അൺഎക്സ്പ്ലെയിൻഡ് ഫീറ്റൽ ഡെത്ത്, അവരും നെക്സ്റ്റ് പ്രഗ്നൻസി ഒരു പ്ലാൻ ചെയ്തതിന് ശേഷം മാത്രമേ പ്രഗ്നൻ്റ് ആകാവൂ എന്ന് നമ്മൾ പറയും. കൂടുതലും പേഷ്യൻസ് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, മാഡം എപ്പം തൊട്ടിട്ടാണ് ഫോളിക് ആസിഡ് കഴിക്കേണ്ടതെന്ന്. അപ്പോൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിന് 3 മാസം മുന്നേ ഫോളിക് ആസിഡ് കഴിക്കുന്നത് അത്യുത്തമമാണ്. ഈവൻ ലോ റിസ്ക് പ്രഗ്നൻസി ആണെങ്കിലും ഹൈ റിസ്ക് പ്രഗ്നൻസി ആണെങ്കിലും നമ്മൾ ഫോളിക് ആസിഡ് 3 മന്ത്സ് പ്രയർ റെക്കമെൻഡ് ചെയ്യാറുണ്ട്. അറ്റ്ലീസ്റ്റ് 1 മന്ത് മുന്നേ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം ഇതിൻ്റെ അഡ്വാൻറ്റേജസ്, കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്ന് പറയുന്നത്, ഭ്രൂണത്തിലുണ്ടാകുന്ന ജനിതക വൈകല്യങ്ങൾ, ക്രോമസോമൽ അനോമലീസിൻ്റെ റിസ്ക് കുറയ്ക്കാനും, അതുപോലെ ഡൗൺ സിൻഡ്രോം അങ്ങനെയുള്ള കണ്ടീഷൻസ്, വൈകല്യങ്ങളുള്ള കുട്ടികൾ ഉണ്ടാകുന്നതിൻ്റെ റിസ്ക് കുറയ്ക്കാനും ഫോളിക് ആസിഡ് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പം നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് ലോ റിസ്ക് പ്രഗ്നൻസിയിൽ 400 മൈക്രോഗ്രാം പെർ ഡേ ആണ്. ഇനി പ്രയർ പ്രഗ്നൻസിയിൽ ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റോ അനോമലസ് ആയിട്ടുള്ള കുട്ടിയോ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ആ കപ്പിൾസിൻ്റെ അടുത്ത് നമ്മൾ 4 മില്ലിഗ്രാം പെർ ഡേ, 400 മൈക്രോഗ്രാം അല്ല, 4 മില്ലിഗ്രാം പെർ ഡേ ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. നോർമലി പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന വെയ്റ്റ് ഗെയിൻ, ഒരമ്മയ്ക്ക് 55 to 60 കിലോ വെയ്റ്റുള്ള ഒരമ്മ നോർമലി ഒരു 9 മാസം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വെയ്റ്റ് ഗെയിന് 10 to 12 കിലോ വരെയാണ്. അത്രയും വെയ്റ്റ് ഗെയിനേ ഉണ്ടാവാറുള്ളൂ. അപ്പം ഗർഭിണി ആയിരിക്കുന്ന അവസ്ഥയിൽ പലരും പറയാറുണ്ട് അമ്മയ്ക്ക് വെയിറ്റ് വെക്കുന്നില്ല, അമ്മ കൂടുതൽ ഫുഡ് കഴിക്കണം, കുഞ്ഞിന് വേണ്ടിയുള്ള ഫുഡ് കൂടുതലായിട്ട് കഴിക്കണം, 2 പേർക്കുള്ള ഫുഡ് കഴിക്കണം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നോർമലി പ്രഗ്നൻസിയിൽ 300 കാലറീസ് എക്സ്ട്രാ മാത്രമേ കുഞ്ഞിന് വേണ്ടി അമ്മ കഴിക്കേണ്ടതുള്ളൂ. അപ്പോൾ അത് ഒരു 2 ഗ്ലാസ് പാലിൽ നിന്നും ഒരു മുട്ടയിൽ നിന്നും ഒക്കെ 300 കാലറീസ് കിട്ടുന്നതാണ്. അപ്പോൾ ഫോഴ്സ്ഡായിട്ട് ആദ്യത്തെ 3 മാസത്തിലൊന്നും ഒരു ഗർഭിണീനെ നമ്മൾ നിർബന്ധിച്ച് ഫുഡ് കഴിപ്പിക്കേണ്ട ആവശ്യമില്ല. ആൾക്ക് എന്താണോ കംഫർട്ടബിൾ കഴിക്കാൻ അതാണ് ആൾ കഴിക്കേണ്ടത്. അപ്പോൾ കൂടുതലായിട്ട് വെള്ളം, ധാരാളമായിട്ട് ഹൈഡ്രേഷൻ ആദ്യത്തെ മാസം മാത്രമല്ല, ത്രൂ ഔട്ട് പ്രഗ്നൻസി നല്ലതായിട്ട് വെള്ളം കുടിക്കണം. 2 to 3 ലിറ്റേഴ്സ് ഓഫ് വെള്ളം എല്ലാവരും പ്രഗ്നൻസിയിൽ കുടിക്കേണ്ട അത്യാവശ്യമാണ്. അതുപോലെ ആദ്യത്തെ 3 മാസത്തിൽ വെയിറ്റ് കൂടുന്നതിനേക്കാൾ കൂടുതൽ വെയിറ്റ് കുറയുന്ന പ്രവണതയാണ് നമ്മൾ കണ്ടുവരുന്നത്. അത് നോർമലാണ്. അപ്പോൾ ഛർദിൽ കാര്യങ്ങളൊക്കെ ഉള്ള പ്രഗ്നൻ്റ് ലേഡീസ് ചിലപ്പം വെയിറ്റ് ആദ്യത്തെ 3 മാസത്തിൽ വളരെ കുറവായിരിക്കും വെയിറ്റ് ഗെയിൻ ഉണ്ടാകുക. അത് നോർമലാണ്. അപ്പോൾ ഓവർ ടൈം അത് കറക്റ്റഡ് ആയിക്കോളും. എന്തെല്ലാം ഫുഡാണ് പ്രഗ്നൻസിയിൽ അമ്മ കഴിക്കേണ്ടത് എന്നൊരു ഡൗട്ട്സ് എല്ലാവരിലും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആദ്യത്തെ 3 മാസത്തിൽ നമ്മൾ പപ്പായ, പൈനാപ്പിൾ അവോയ്ഡ് ചെയ്യാൻ പറയാറുണ്ട്. അതിനകത്തൊരു ചെറിയ അബോർട്ടിഫേഷൻ കണ്ടൻറ് ഉള്ളത് കാരണം നമ്മൾ മെജോറിറ്റി ഗൈനക്കോളജിസ്റ്റുകളും പപ്പായ, പൈനാപ്പിൾ പ്രഗ്നൻസിയിൽ അവോയ്ഡ് ചെയ്യാൻ പറയും. അപ്പോൾ അതിന് പ്രൂവൻ സ്റ്റഡീസോ കാര്യങ്ങളോ റിസർച്ചസോ ഒന്നും നിലവിലില്ല. പക്ഷേ നമ്മൾ റെക്കമെൻഡ് ചെയ്യാറുണ്ട് അത് കഴിക്കേണ്ട എന്ന് നമ്മൾ ഗർഭിണികളുടെ അടുത്ത് ആദ്യമേ പറയാറുണ്ട്. അതുപോലെ പ്രഗ്നൻസിയിൽ ഒരു 55 to 60 കിലോ വെയിറ്റുള്ള ഒരമ്മ ത്രൂ ഔട്ട് പ്രഗ്നൻസി 9 മാസത്തിനുള്ളിൽ ഉണ്ടാകുന്ന വെയ്റ്റ് ഗെയിൻ അത് ഏകദേശം 10 to 12 കിലോ വരെയാണ്. അതാണ് നോർമൽ. അപ്പം ആദ്യത്തെ 3 മാസത്തിൽ ഛർദിൽ കാര്യങ്ങൾ ഒക്കെ ആയിട്ട് നോർമലി ആ വെയ്റ്റ് ഗെയിൻ 1 കിലോ മാത്രമായി, അത് നോർമലാണ്. 1 കിലോ വെയ്റ്റ് ഗെയിൻ മാത്രമേ ആദ്യത്തെ 3 മാസത്തിൽ ഉണ്ടാകുന്നത് നോർമലാണ്. അപ്പം ഒരു വോമിറ്റിങ്ങോ ഒക്കെ ഉള്ള ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീൻ്റെ അടുത്ത് നമ്മൾ ഫോഴ്സ്ഡായിട്ട് അവരെ ഭക്ഷണം കഴിക്കൂ ഭക്ഷണം കഴിക്കൂ എന്ന് പറഞ്ഞാൽ നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. ആൾക്ക് എന്താണോ കംഫർട്ടബിൾ ഈറ്റ് ചെയ്യാൻ അത് മാത്രം ആൾ കഴിച്ചാൽ മതി. അപ്പം എല്ലാവിധ ഫുഡും സേഫാണ്. പ്രഗ്നൻസിയിൽ മത്സ്യം, മാംസം, മുട്ട എല്ലാവിധ ആഹാരങ്ങളും കഴിക്കാം. അതുപോലെ പരിപ്പ്, ഗ്യാസ്ട്രൈറ്റിസ് കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അത് കുറച്ച് കടല, പരിപ്പൊക്കെ കുറച്ച് അവോയ്ഡ് ചെയ്യുക. അതല്ലെങ്കിൽ എല്ലാവിധ ഫുഡും, നട്ട്സ് സേഫാണ്, അതുപോലെ ചീര, മുരിങ്ങ, എല്ലാവിധ ഇലക്കറികളും കഴിക്കാവുന്നതാണ്. അങ്ങനെ പ്രഗ്നൻസിയിൽ അങ്ങനെ ഇന്ന ഫുഡ് കഴിക്കണം അങ്ങനെയൊന്നുമില്ല. എന്താണോ ആൾക്ക് കംഫർട്ടബിൾ അത് ആൾക്ക് കഴിക്കാവുന്നതാണ്. പ്രഗ്നൻസി എന്ന് പറയുന്നത് ഒരു സാധാരണ ശാരീരിക പ്രക്രിയയാണ് എന്നാണ് നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ടത്. അപ്പം ആ ഒരു സമയത്ത് കടന്നു പോകുമ്പോൾ ഒരുപാട് മൂഡ് ഫ്ലക്ച്വേഷൻസ്, എസ്പെഷ്യലി പ്രീമെൻസ്ട്രൽ സിൻഡ്രോം, പ്രീമെൻസ്ട്രലി ഒരുപാട് മൂഡ് സ്വിങ്സ് ഉള്ള ആൾക്കാരിൽ പ്രഗ്നൻസിയിൽ അതൊക്കെ എക്സാജറേറ്റഡ് ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഹസ്ബൻഡിൻ്റെ കെയറിങ്ങും ഫാമിലീൻ്റെ സപ്പോർട്ടും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം വിഷിംഗ് യു ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ പാരൻ്റ്ഹുഡ് ജേർണി. താങ്ക് യു ആൻഡ് ഓൾ ദ ബെസ്റ്റ്.